ഹലോ ഗെയിംസ്, ഇറ്റ്സ് മീ റാപ്പിഡ് ഗെയിമിംഗ്. ഇന്നത്തെ വീഡിയോ കാലച്ച നമ്മുടെ ഈ ഫുട്ബോളിൽ ഇന്ന് ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഷോർട്ട് ടൈം പാക്കാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സ് വോളിയം 1-ന്റെ നമ്മൾ പാക്ക് ഓപ്പണിംഗ് കാര്യം ചെയ്തായിരുന്നു. അതിനകത്ത് ഹാളൻഡ് വന്നപ്പോൾ പാൽമുറും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു. സെയിം ടൈം പിന്നീട് വന്നിരിക്കുന്ന വോളിയം 2-ല് കമവിംഗ അതേപോലെ തന്നെ പിന്നെ ചങ്ങാരി പേരെന്തായിരുന്നു ഒക്കെ വാർഡിയോള് അതേപോലെ തന്നെ വേണ്ടർവെന്ന സെൻറ്റർ ബാക്കും കാര്യമാണ്. രണ്ട് സെൻറ്റർ ബാക്കും പിന്നെ ഒരു മിഡ്ഫീൽഡറും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഓപ്പൺ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 900 കോയിൻസും കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബറും മെമ്പറായ രാജേഷ് ബ്രൂ ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിലും കാര്യങ്ങളാണ് നമ്മൾ പാക്ക് ഓപ്പണും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പൺ വീഡിയോയായിട്ട് പോവാം. പിന്നെ മെയിനായിട്ട് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല, ഒരു ഫ്രീ ട്രൈ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ വിത്ത് ദ പാക്ക് ഓപ്പണിംഗ്. ഈസ് എന്തായാലും ഒരു ഫ്രീ ട്രൈ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫ്രീ ട്രൈയിൽ കിട്ടില്ല വെച്ചിട്ടാണ് എനിക്ക് ഇറക്കിയത്. അപ്പോൾ എന്തായാലും ഫ്രീ ട്രൈ തന്നെ അവർ ഫസ്റ്റ് തന്നെ മൂഞ്ഞിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കറിയാം എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഫ്രീ ട്രൈ എന്തായാലും ഫസ്റ്റ് ഫ്രീ ട്രൈ തന്നെ എന്തായാലും ബേസ് കാർഡും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. ഈസ് നിങ്ങൾക്ക് ഫ്രീ ട്രൈയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു പാക്കിൽ ഫ്രീ ട്രൈ അടിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യമൊക്കെ എന്തായാലും ചെയ്യുക. ഈസ് നിങ്ങളെല്ലാ വീഡിയോക്ക് ലൈക്കും കാര്യം അടിക്കുന്നുണ്ട്. ഈസ് എല്ലാവരും മാക്സിമം ലൈക്കും കാര്യമൊക്കെ അടിക്കുക. ഇപ്പോൾ 9400 കോയിൻസ് ഉണ്ട് ഈസ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന 400 വെച്ച് കറക്കിയിട്ട് ബാക്കിയൊക്കെ 900 വെച്ച് കറക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ 900 കിട്ടുന്ന മുമ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതായത് വാർഡിയോളിൽ കുറേ പ്രാവശ്യം ക്ലിക്ക് ആക്കുന്നുണ്ട്. ഈസ് ഇങ്ങനെ കിട്ടാറുണ്ടല്ലോ, ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കറക്കാനുള്ള പരിപാടി. ഈസ് നമുക്ക് കമവിങ്ങനെ സ്ക്രോൾ ചെയ്ത് അതുപോലെ തന്നെ വാർഡിയോളിൽ സ്ക്രോൾ ചെയ്യുന്നു, അങ്ങനെ കുറേ പ്രാവശ്യം സ്ക്രോൾ ചെയ്ത് കറക്കാനുള്ള പരിപാടിയാണ് ഈസ്. അപ്പോൾ എന്തായാലും 100 കോയിൻസ് ഫസ്റ്റ് കൊടുക്കും ഗൈസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 100 വെച്ചു, ക്യാൻസൽ അടിച്ചിട്ടുണ്ട്, അഗെയിൻ ക്യാൻസൽ കൊടുത്തിട്ടുണ്ട്, അഗെയിൻ ക്യാൻസൽ. ലെറ്റ്സ് ബീൻ 400 ഫോർ വാർഡിയോൾ. ഓർ ആരെങ്കിലും കിട്ടിയ കുഴപ്പമില്ല ഗൈസ്. എന്തായാലും മെയിനായിട്ട് ടാർഗറ്റ് ഒന്നുമില്ല, ഏത് പ്ലെയറെ കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. വൈപ്പ് ഔട്ട് ചെയ്യാനാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് 100 തന്നെ എന്തായാലും മൂഞ്ചിട്ടുണ്ട്. ഏതൊരു നോർമൽ ബേസ് കാർഡും കാര്യം കിട്ടിയിട്ട് അവർ ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് 100 തന്നെ പോയിട്ടുണ്ട് ഗൈസ്. 100 കോയിൻസിന് മെയിനായിട്ട് എനിക്ക് ഇതുവരെ എപ്പിക്കും കാര്യം അടിച്ചിട്ടില്ല. ഷോർട്ട് ടൈം ആണെങ്കിലും എപ്പിക്കാണെങ്കിലും ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട് ഒരു സീൻ എന്ന് വെച്ചാൽ കമവിങ്ങയ്ക്ക് മറ്റേ സ്കില്ലുണ്ട്, എന്തോ ഒരു ഗെയിം ചേഞ്ചിങ് പാസ്, അതുപോലെ തന്നെ ഫോർട്രസ് സ്കില്ല് വാർഡിയോളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത 100 കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് സ്പിൻ ഫോർ അനദർ 100 ഫോർ നോ 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 എൻ്റെ കളി ഇത് അടിക്കുന്നു തോന്നില്ല ഗൈസ്. ഇത് നല്ല രീതിയിൽ വലിപ്പിക്കുന്നത് കഴിഞ്ഞ പാക്ക് ഓപ്പണിൽ അറിയാം നിങ്ങൾക്ക് ഹാളൻഡ് അതേപോലെ തന്നെ നീക്കോ വില്യംസ് മെയിൻ ടാർഗറ്റ് വെച്ച് കറക്കി. പക്ഷെ നമ്മൾ കുറേ കോയിൻസ് 5600 കോയിൻസിന് മുകളിൽ കറക്കിയിട്ടും മീൻസ് ആ പ്ലെയർ ടാർഗറ്റ് പ്ലെയറെ പോയിട്ട് ഒരു പ്ലെയറെ പോലും കിട്ടുന്നുണ്ടായില്ല. ആ ഒരു മെയിൻ സീൻ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാതിരുന്ന എക്സിബിറ്റേഷൻ നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് കറക്കാൻ ഈസിന് 9200 കോയിൻസ് കൂടി ബാക്കിയുണ്ട്. എന്തായാലും ഒരു എപ്പിക്കെങ്കിൽ എന്തായാലും ഒരു ഷോർട്ട് ടൈം കാർഡെങ്കിലും അടിക്കാണ്ടിരിക്കില്ല, മേ ബി അടിച്ചാൽ നല്ലത് ഈസ്. എന്തായാലും അത്രയ്ക്ക് വലിപ്പിക്കാനുള്ള ചാൻസ് ഐ തിങ്ക് കൊണാമിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു അക്കൗണ്ടിൽ അത്ര പെട്ടെന്ന് ഇതൊരു ഷോർട്ട് ടൈം അടിക്കില്ല. ഓക്കെ, നമ്മുടെ ഗെയിൻ ക്യാൻസൽ ആൻഡ് 100 അനദർ 100 ഐ തിങ്ക്. ഓ, ഞാൻ വിചാരിച്ച് കത്തി വന്ന വിചാരിച്ച് അടിച്ചെന്നറാ, പക്ഷെ ഉള്ളിൽ കളർ വന്നില്ല, കിട്ടില്ലല്ലോ. മഞ്ഞ ഏതെങ്കിലും പച്ച ഏതെങ്കിലും കളർ കത്തിയാൽ മാത്രം ഷോർട്ട് ടൈം കൂടെ അടിക്കത്തുള്ളൂ. അനദർ ബേസ് കാർഡ് ഐസ്, ബേസ് കാർഡ് തന്നെ വല്ലാണ്ട് വലിപ്പിക്കുന്നുണ്ട് ഐസുമാർ, വല്ലാത്ത ജാതി വലിപ്പിക്കലാണ് ഐസ് കൊണാമി തിണ്ടികൾ. അനദർ 100 മീൻസ് അടുത്ത 100 കോയിൻസ് കൂടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, ക്യാൻസൽ അടിക്കുന്നു. ലെറ്റ്സ് സ്പിൻ ഫോർ അനദർ 100 ഇനി ഷോർട്ട് ടൈം കാർഡ് അവിടെ കത്തിയട. പക്ഷേ ഐ തിങ്ക് കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. അനദർ 100 കൊടുത്തു, നോ ചാൻസ് ഗൈസ്. ഇവന്മാർ വലിപ്പിക്കും, നമ്മൾ കുറച്ച് കട്ട് ചെയ്യാം ഗൈസ്, കട്ട് ചെയ്ത് വീഡിയോസ് ഇടാൻ ചാൻസ്. ഓക്കെ, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോവല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വീണ്ടും 100 കൊടുത്തു മൂഞ്ചി. ഇനി നെക്സ്റ്റ് നമുക്ക് 900 പ്രതീക്ഷിച്ചു. 900 കോയിൻസ് വെച്ച് കറക്കുമ്പോൾ മിക്കപ്പോഴും കിട്ടലുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും 4 100 കറക്കിയിട്ടും ഇതുവരെ അടിച്ചില്ല, ഒരു ഫ്രീ ട്രൈം കൊടുത്തു, ടോട്ടൽ ഒരു 5 സ്പിന്ന് കറക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് 900 കിടക്കാം. ഓക്കെ, ലെറ്റ്സ് സ്പിൻ ഫോർ ഫസ്റ്റ് 900 ഫോർ എനി ഷോർട്ട് ടൈം കാർഡ്. കൊണാമി ഗിവ് മീ എനി ഷോർട്ട് ടൈം. അടാ, അതെന്താ ഗൈസ്, എനിക്ക് തോന്നണില്ല 900 കറക്കിയിട്ടും തരുന്നത്. ഇത് ഹാളൻഡിൻ്റെ പാക്ക് ഓപ്പണിംഗ് പോലെ വലിച്ച് നീട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല രീതിയിൽ വലിപ്പിക്കാനുള്ള ചാൻസ് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പം തന്നെ തന്നാനേ. എന്തായാലും ഫസ്റ്റ് 900 തന്നെ മൂഞ്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ പാക്ക് ഓപ്പണിങ്ങിൽ ഷോർട്ട് ടൈം പെട്ടെന്ന് കിട്ടിയിരിക്കുന്ന മറ്റേ ഇറ്റാലിയൻ ലീഗിലാണ് ഗൈസ്. 3600 കോയിൻ സംതിങ് ആയപ്പോൾ തന്നെ 2 ഷോർട്ട് ടൈം കാർഡ് അടിച്ചായിരുന്നു. 8100 കോയിൻസും കൂടി ഉണ്ട് ഗൈസ്, ഇതിനകത്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത 900 പോവാം. നമ്മൾ ക്യാൻസൽ അടിച്ച് കറക്കാനുള്ള വാർഡിയോളിൽ തൊട്ടിട്ടുണ്ട്. ഓക്കെ, കൊണാമി എഗെയിൻ 900 തരാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സ്പിൻ ഫോർ അനദർ 900. ഐ തിങ്ക് ഇറ്റ്സ് എൻ എൻ്റെ ആളി. ആ ഷോർട്ട് ടൈം അടിച്ച് മുത്ത ഫൈനലി അടിച്ച് ഗൈസ്, എൻ്റെ ആളി ഐസ്. ആരെത്തന്നാലും കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ല. മീൻസ്
കമവിംഗ തന്നാലും ഓക്കെ. ഐ തിങ്ക് ഇറ്റ്സ് കമവിംഗ ഗൈസ്, ഇറ്റ്സ് എ ഗുഡ് എന്തായാലും നൈസറാ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇസ് കമവിംഗ ഇസ് ഹിയർ. ഹിയർ വി ഗോ, കം ഓൺ കമവിംഗ ഇസ് ഹിയർ. 900 ഐ തിങ്ക് 2000 മീൻസ് 1800 കോയിൻസ് തന്നിട്ട് ഗൈസ്, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഫൈനലി കമവിംഗ ഇസ് ഹിയർ വി ഗോ ബ്രദർ. പക്ഷേ നിങ്ങളെന്തായാലും ഈ പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ആരെ കിട്ടി എന്ന് വെച്ചാൽ കമൻറ്റ് എന്തായാലും ചെയ്യുക. കമവിംഗര അടിച്ച് ഗൈസ്, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. 1800 കോയിൻസ് മീൻസ് ഐ തിങ്ക് 2200 കോയിൻസ് ആയപ്പോൾ കമവിംഗ അടിച്ചിട്ടു. ഈ അക്കൗണ്ടിൽ വെച്ചിട്ടൊരു നല്ല കാര്യം, ഈ അക്കൗണ്ട് നല്ല രീതിയിൽ വലിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ഹാളൻഡ് പാക്ക് ഓപ്പണിങ് ഈ ഒരു സെയിം അക്കൗണ്ടിലൊക്കെ ഇറക്കിയത്. അപ്പോൾ നല്ല രീതിയിൽ വലിപ്പിച്ച് കോയിൻസ് ഇല്ലാണ്ടാക്കിയിട്ടാണ് അവന്മാർ നമ്മളെ വിട്ടത്. എന്തായാലും അങ്ങനെ ആവുന്നില്ല ഈസ്. എന്തായാലും ഫസ്റ്റത്തെ രണ്ടാമത്തെ 900 എന്തായാലും കമവിംഗന അടിച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ നല്ല വൈപ്പോട്ടിയാണോ പറഞ്ഞത്. ഈ 9000 കോയിൻസിൽ 3 പേരും കിട്ടണ രീതിയിലാണ് ആൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത 900 കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ക്യാൻസൽ അടിച്ചു. എഗെയിൻ 900 ഫോർ എനി ഷോർട്ട് ടൈം കാർഡ്. ഓക്കെ, ഇനി എന്തായാലും കമവിംഗന അടിച്ചിരിക്കുന്ന വാൻഡർവനും പിന്നെ ചെങ്കായി ഗാർഡിയോളും മാത്രം കിട്ടാണല്ലോ. എന്തായാലും മൂഞ്ചിട്ടുണ്ട്. അടുത്ത 900 വലിച്ചെടുത്ത് കോണാമി. ഇവന്മാർ കുറേ വലിപ്പിക്കും, അത് ഉറപ്പാണ്. എന്തായാലും ഈ 9400 കോയിൻസിലകത്തെങ്കിലും രണ്ട് എപ്പിക്കും, രണ്ട് ഷോർട്ട് ടൈം അടിച്ചാൽ രക്ഷപ്പെട്ട്. കാരണം ഇപ്പോൾ രണ്ട് പേര് ഒരാളടിച്ച സ്ഥിതിക്ക് നല്ല രീതിയിൽ ലെങ്ത് ആക്കിയിട്ടാണ് പിന്നീട് നെക്സ്റ്റ് പ്ലെയറെ കിട്ടാറ്. ആ ഒരു സീൻ മെയിനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, 900 പോയി. എന്തായാലും സീനില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. എന്തായാലും ഇനി ഈ കോയിൻസിന് 6000 സംതിങ് കോയിൻസ് ഉണ്ട്. ഓക്കെ, ക്യാൻസൽ അടിക്കുന്നു. അനദർ സ്പിൻ കൊടുക്കാൻ പോകണം. ഓക്കെ, അഗെയിൻ ക്യാൻസൽ. ലെറ്റ്സ് 900 ഫോർ അനദർ ഷോർട്ട് ടൈം കാർഡ് ഓർ വാട്ട്. കം ഓൺ ബ്രദർ, ലെറ്റ്സ് ഗോ. എന്താളീ എക്കോണോമിക്ക് ഇത് എന്ത് പറ്റി ഗൈസ്? എന്തോ ഭയം കൊണ്ട് അവർ കുറേ ഷോർട്ട് ടൈം കാർഡ് തരുന്നുണ്ട് വലിച്ചുകാർ. കം ഓൺ, ലെറ്റ്സ് ഗോ ബ്രദർ. ഐ തിങ്ക് ഇറ്റ്സ് ആൻ എടാ ബ്ലൂ ജേഴ്സി ഗൈസ്, വാർഡിയോള സിയർ ഗൈസ്. എൻ്റെ ആളി ഫോർട്രസ് വാർഡിയോളടാ. ലെഫ്റ്റ് ബാക്കിൽ പെട്ടിട്ട് സ്പിൻ പോയിന്റ് ക്രോസിങ്ങും എല്ലാം ഉണ്ട്. ഡിഫൻസീവ് ഫുൾ ബാക്കും ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഡിഫൻസീവ് ഫുൾ ബാക്കിനൊക്കെ തപ്പി നടക്കുന്നവർക്ക് പറ്റിയൊരു കിട്ടില്ലാൻ പോലത്തെ കാർഡ്. എന്തായാലും ഫൈനലി ലെറ്റ്സ് ഗോ ബ്രദർ. ഫൈനലി വാർഡിയോള സിയർ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഗൈസ് കിട്ടുന്നു. എൻ്റെ ആളേ ഗൈസ്, വാർഡിയോൾ ഇസ് ഹിയർ വി ഗോ ബ്രദർ. ഗൈസ് വാർഡിയോളിൽ അതേപോലെ തന്നെ കമവിംഗിനെ അടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് ലെറ്റ്സ് വൈപ്പ് ഔട്ട് എന്നാണ്. ആ സെൻറ്റർ ബാക്കിനും കൂടി എടുക്കാനാണ് പറയുന്നത്. അതായത് വാൻഡർവൻ നല്ല സ്പീഡി സെൻറ്റർ ബാക്ക് ആണെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അനദർ 900 കൊടുത്തിട്ടുണ്ട്. അനദർ 900 ഇസ് ഗോയിങ് ദർ. ഐ തിങ്ക് ഇറ്റ്സ് ഗൈസ് നല്ല രണ്ട് ഷോർട്ട് ടൈം അടുപ്പിച്ച് തന്നുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവർ ഇനി ഷോർട്ട് ടൈം കാർഡ് തരുമോ ഇല്ലെന്ന്. മൊത്തം കോയിൻസ് വൈപ്പ് ഔട്ട് ആക്കുന്ന രീതിയിൽ തന്നെ മേ ബി വലിക്കാൻ ചാൻസ് ഉണ്ട് കോയിൻസ്. കോണാമിക്കാരാണല്ലോ, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനപ്പുറമാണ് അവരെ ഓരോ സിറ്റുവേഷൻസ്. നമുക്ക് കോയിൻ എത്രത്തോളം വലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചെടുക്കും ഗൈസ്. കോണാമിയർ എത്ര കോയിൻ ഇറക്കിയാലും ഒരു രക്ഷയില്ല. നോ വൺ ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഇനിയകത്ത് വാൻഡർവനെ മാത്രം തരാനുള്ളൂ. പിന്നെ കുറച്ച് മൂഞ്ചി കുറച്ച് താഴെ കാർഡ്സും എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇതിൽ കോയിൻസ് എന്തായാലും വലിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഇതിനകത്ത് നിന്ന്. നമ്മൾ കുറേ റൊട്ടേഷനും കാര്യങ്ങളും ചെയ്തു, എന്നാലും കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വാൻഡർവനെ കൂടി തന്നാൽ രക്ഷപ്പെട്ട്. ഓക്കെ, ലെറ്റ് സ്പിൻ ഫോർ അനദർ 900. ഓക്കെ, ക്യാൻസൽ അടിച്ച് കറക്കുമ്പോളാണ് നേരത്തെ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കുറേ പ്രാവശ്യം ക്യാൻസലും കാര്യം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാൻസൽ അടിച്ചു, വീണ്ടും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ലെറ്റ് സ്പിൻ, ലെറ്റ്സ് ഗോ. ഐ തിങ്ക് ഇറ്റ്സ് എ ഓ ഗൈസ് വലിപ്പിക്കും ഗൈസ്. ഇതെന്തായാലും നല്ല രീതിയിൽ വലിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈലൈറ്റ് കാർഡിങ്ങൾ അടിച്ച രക്ഷപ്പെട്ട്. ഓക്കെ ഗൈസ്, ഇത് വീണ്ടും ബേസ് കാർഡ്. ഓക്കെ, സ്കിപ്പ് അടിച്ചു. 81 സെൻറ്റർ ബാക്ക് ഏതൊരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. ഇനി 3600 സംതിങ് കോയിൻസ് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. അല്ലേ മുഞ്ചി, വാൻഡർവനെ കൂടി കിട്ടിയ ബാക്കിയുള്ള കോയിൻസിൽ നീക്കോ വില്യംസ് എടുക്കുന്നുണ്ട്. അതും കൂടി സ്പിൻ ചെയ്യാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ഗിവിങ് ഫോർ വാൻഡർവൻ. ഓക്കെ, ഹിയർ വി ഗോ. ഓക്കെ, അനദർ ക്യാൻസൽ, ലെറ്റ് സ്പിൻ ഗൈസ്. ഓക്കെ, 900 കൊടുക്കാൻ പോണേ. എഗെയിൻ 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 എന്താ. ഓക്കെ, സ്പിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഓ അടിച്ചില്ലടാ ഗൈസ്, നല്ല രീതിയിൽ വലിപ്പിങ് ഗൈസ്. 100% ഷുവർ ആണ്. എഗെയിൻ സ്കിപ്പ് അടിച്ച്. എന്തായാലും കുറേ ഹൈലൈറ്റ് കാർഡ്സ് തരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഭാഗ്യമായിട്ടുണ്ട്. ഹൈലൈറ്റ്സ് കാർഡ് ഒരു ഇഷ്ടം പോലെ വാരിക്കൂര് തരുന്നുണ്ട്. ഇനി ഹൈലൈറ്റ്സ് കാർഡ്സ് ഒന്നും തരാമല്ലോ ഗൈസ്. മുകളിലുള്ള 3 പ്ലയേഴ്സ് എന്തായാലും ഒരു 5-സ്റ്റാർ കാർഡിനകത്ത് എന്തായാലും മേ ബി ഐ തിങ്ക് വാൻഡർവനെ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. 900 കറക്കുമ്പോൾ വാൻഡർവനെ തരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് ഇനി 3 സ്പിൻ ഉണ്ട് ഗൈസ്. എന്തായാലും 4 പ്ലയേഴ്സും ഉണ്ട് 5-സ്റ്റാർ. വലിപ്പിക്കാണ്ട് എന്താ രക്ഷപ്പെട്ട്. ഓക്കെ, കോണാമി തെണ്ടെങ്കിൽ ചതിക്കില്ല വിചാരിക്കുന്നു ഗൈസ്. നമ്മൾ വാൻഡർവനെ കുറേ പ്രാവശ്യം ക്ലിക്കൊക്കെ ചെയ്ത് കറക്കുന്നില്ല. ഓക്കെ, എന്നെ അത് 900 കൊടുക്കാൻ പോവാണ്. കോണാമി തന്നാൽ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മുഞ്ചി, അതായിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ കോണാമി, പ്ലീസ് ഗീവ് മീ വാൻഡർവൻ.
ഹിയർ വി ഗോ ബ്രദർ, ലെറ്റ്സ് ഗോ ക്യാൻസൽ അഗെയിൻ ആൻഡ് അഗെയിൻ. 900 കൊടുത്തിട്ടുണ്ട്. ഫൈനലി ഫൈനലി ഓർ വാട്ട് ബ്രദർ? വൻ്റളിയ വൈപ്പോട്ട് ചെയ്തറ. ഐ തിങ്ക് ഇനി 1800 കോയിൻസ് കൂടി ബാക്കിയുള്ളൂ. എന്നാലും 6000-7000 കോയിൻസിൽ എന്താ നമ്മൾ ഫുൾ പാക്ക് വൈപ്പോട്ട് ചെയ്തു. അതായത് കമവിങ്കൻ അടിച്ചു, വാർഡിയോളിന് അടിച്ചു, അതായത് ഇപ്പോൾ വാൻഡർവൻ ഗീസ് 3 സെൻറ്റർ ബാക്ക് ഗൈസ്. എന്തായാലും ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും വേണേൽ ജസ്റ്റ് കമൻ്റ് ആക്കി ഗൈസ്, എന്തായാലും നോക്കാം. റിവ്യൂവും കാര്യങ്ങളും എടുത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ എടുത്തു വയ്ക്കും. അപ്പോൾ എന്തായാലും വാൻഡർവനെ അടിച്ചിട്ടുണ്ട്. ഇനി 1800 കോയിൻസ് ഉണ്ട്. 1800 കോയിൻസ് എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞത് നീക്കോ വില്യംസിന് കിട്ടിയിട്ടില്ല, നീക്കോ വില്യംസിന് എടുത്തോളാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കറക്കി വെക്കാം ഗൈസ്. 1800 കോയിൻസ് കൂടി ബാക്കിയുണ്ട്. ഇതിനകത്ത് ഇനി പാൽമറി ഹാളൻ്റെയും കിട്ടി, ഈ നീക്കോ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറക്കി വെക്കാം. ഓക്കെ, ലാസ്റ്റ് ട്രൈ ഗൈസ്. ഇനി 2 ട്രൈയേ ഉള്ളൂ. 2 900 തന്നാൽ എക്സ്പെക്ട്. ഓക്കെ, ഫസ്റ്റ് 900 കൊടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ ഓർ വാട്ട്? ഓ കമോൺ മാൻ, എനിക്ക് തോന്നില്ല ഗൈസ് ഇത്രയും പിക്സ് മീൻസ് ഷോർട്ട് ടൈം കാർഡ്സ് ഒരുമിച്ച് തന്നല്ലോ, 3 തന്നായിരുന്നു. നീക്കോനും കൂടി കിട്ടിയ സെറ്റാണ് ഗൈസ്. എന്തായാലും കിട്ടില്ല പോലത്തെ ഒരു അക്കൗണ്ടാണ് നമ്മളിപ്പോൾ കറക്കിക്കൊണ്ടിരുന്നത്. രാജേഷ് ബ്രോൻ്റെ അക്കൗണ്ട് റിവ്യൂവും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എമിയും മാർട്ടിനസിന് കിട്ടി ഒതുക്കി കിട്ടുന്നുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഒരു 900 കൂടി ബാക്കിയുള്ളൂ. നീക്കോനെ കിട്ടിയാൽ രക്ഷപ്പെട്ട് ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈക്ക് ഒരു 900 ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ കൊടുക്കാൻ പോകണം. ഓക്കെ, ക്യാൻസൽ ആൻഡ് ലാസ്റ്റ് 900 ഫോർ നീക്കോ വില്യംസ്. കൊണാമി ഗിവ് മീ. ഇല്ല ഗൈസ്, തേച്ചൊട്ടിച്ച്. അതായത് 1800 കോയിൻസ് വെറുതെ പോയി. സ്കിപ്പ് അടിച്ചപ്പോൾ ഒരു ഹൈറ്റ് കാർഡ് തന്നെ ഒതുക്കിയുണ്ട്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നല്ലൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് വിചാരിക്കുന്നത്. കാരണം 3 പ്ലയേഴ്സ് നമ്മൾ വൈപ്പോട്ട് ചെയ്തായിരുന്നു. അതെന്തായാലും നല്ലൊരു കാര്യം. നീക്കോ വില്യംസിന് എടുക്കാൻ 38 പ്ലയേഴ്സ്, മിക്ക ഇതാളൊരു ഇത് കുറച്ചുകൂടി കോയിൻസ് ആഡ് ചെയ്തിട്ട് നീക്കോ വില്യംസിന് കൂടി എടുക്കുന്നതാണ് പറഞ്ഞത്. പാൽമർ ഹാളൻ്റ് ഓൾറെഡി ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് അപ്പോൾ ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് ഇത്രയ്ക്ക് തന്നെയാണ് ഉള്ളത്. ആളുടെ സ്കോഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ബിഗ് സ്കോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരു കമൻറ്റും ലൈക്കൊക്കെ എഴുതി സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ഗൈസ്.